ജിങ്കോയിസം അഥവാ തീവ്ര ദേശീയത ബിഗ് ബജറ്റ് സിനിമകളുടെ പ്രധാന ചേരുവയായി ബോളിവുഡ് ഉപയോഗിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെയെല്ലാം കാര്യമായി അഡ്രസ്സ് ചെയ്യാതെ ഭരണകൂടത്തിന് വിധേയപ്പെട്ടുകൊണ്ട് നിൽക്കാൻ മാത്രം ശ്രമിച്ച മുഖ്യധാര ബോളിവുഡ് ചിത്രങ്ങളാണ് തീവ്ര ദേശീയത കച്ചവടമാക്കാൻ തീരുമാനിക്കുന്നത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി സ്വഭാവത്തിലും ബയോപിക്കുകളുടെ സ്വഭാവത്തിലും ആ ഫോർമുല കാര്യമായി ഉപയോഗിച്ച താരമാണ് അക്ഷയ് കുമാർ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ എയർലിഫ്റ്റിൽ നിന്ന് തുടങ്ങി സാമ്രാറ്റ് പൃഥ്വിരാജ് വരെയുള്ള ചിത്രങ്ങൾ ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുൻപ് പെട്രോൾ വിലക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ചിരുന്ന ബോളിവുഡ് താരങ്ങൾ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം നിശബ്ദമായത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ നിശബ്ദതയ്ക്കൊപ്പം തീവ്ര ദേശീയത സിനിമയിൽ തുടർച്ചയായി പ്രമേയമാക്കിയതോടെ സംഘപരിവാറിനും ബി ജെ പിക്കും പ്രിയപ്പെട്ട ആളായും അക്ഷയ് കുമാർ മാറി മോദിയെ ഇന്റർവ്യൂ ചെയ്യാൻ പോലും അക്ഷയ് കുമാർ എത്തി പക്ഷെ കോവിഡിന് ശേഷം ആ ജിംഗോയിസ്റ്റിക് ഫോർമുല ബോളിവുഡിൽ പഴയ പോലെ അക്ഷയ് ഗുണമുണ്ടാക്കിയിട്ടില്ല ഏറ്റവും ഒടുവിലെ പൃഥ്വിരാജ് സംഘപരിവാർ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് സാമ്രാറ്റ് പൃഥ്വിരാജ് പോലും ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു ഗോഡ് ഫാദർമാർ ആരുമില്ലാതെയാണ് അക്ഷയ് കുമാർ എന്ന നടൻ ബോളിവുഡിലേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ സൗഗന്ദ് എന്ന ചിത്രത്തിൽ നിന്ന് ആരംഭിച്ച അഭിനയ ജീവിതം തുടക്കകാലത്ത് ഖിലാഡി സീരീസിലൂടെ ആക്ഷൻ ഹീറോ എന്നറിയപ്പെട്ടിരുന്ന അക്ഷയ് പിന്നീട് കോമഡിയും ആക്ഷനും എല്ലാം ചെയ്യുന്ന ഓൾറൗണ്ടറായി മാറുകയായിരുന്നു കുവൈറ്റ് യുദ്ധ സമയത്ത് കുടുങ്ങിക്കിടന്ന ഇന്ത്യക്കാരെ എയർ ഇന്ത്യയുടെ വിമാനത്തിൽ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പ്രമേയമാക്കിയ എയർലിഫ്റ്റ് മുതൽ അക്ഷയ് കുമാർ ചിത്രങ്ങൾ തീവ്ര ദേശീയതയുടെ പ്രയോജനങ്ങൾ കണ്ടെത്തി തുടങ്ങി പിന്നീട് പീരിയഡ് സിനിമകളായും ബയോപിക്കുകളായും ഒരുപാട് ചിത്രങ്ങൾ കാവിക്കൊടിയും നിറവും ഫ്രെയിമിൽ നിറച്ചും തീവ്ര ഹിന്ദുത്വ പ്രൊപ്പഗാൻഡകളായും മോദി സർക്കാരിന് സ്തുതി പാടിക്കൊണ്ടും അക്ഷയ് കുമാർ ബോളിവുഡിൽ നിറഞ്ഞു പക്ഷെ കോവിഡ് അനന്തരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ അക്ഷയ് കുമാറിന് തുടർച്ചയായി മൂന്ന് വൻ പരാജയങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ജിംഗോയ്സ്റ്റിക് ഫോർമുലയിൽ പുറത്തിറങ്ങിയ ബെൽബോട്ടം സാമ്രാട്ട് പൃഥ്വിരാജ് എന്നിവയും ആക്ഷൻ കോമഡി ചിത്രമായ ബച്ചൻ പാണ്ഡെയും എന്നാൽ ഇത് ആദ്യമായല്ല അക്ഷയ് കുമാർ എന്ന നടൻ തുടർച്ചയായി ബോക്സ് ഓഫീസ് പരാജയങ്ങൾ നേരിടുന്നത് തൊണ്ണൂറുകളുടെ പകുതിയിൽ അക്ഷയ് കുമാറിന്റെ പതിനാല് സിനിമകളാണ് ബോക്സ് ഓഫീസിൽ പരാജയമായത് അന്ന് തന്റെ അഭിനയ ജീവിതം തന്നെ ഇല്ലാതാകുമെന്ന് കരുതിയിരുന്നുവെന്ന് അക്ഷയ് കുമാർ തന്നെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഹം ഹെ ബേമിസാൽ പാണ്ഡവ് മേദാൻ ഹെ ജങ് നസർ കെ സാംനെ സപൂത്ത് ലാഹോങ് കെ ദോരങ് ഇൻസാഫ് ദാവസ് ൂദ് തുടങ്ങിയ ചിത്രങ്ങളാണ് അക്ഷയ് കുമാറിന്റെ പ്രധാന ബോക്സ് ഓഫീസ് ഫ്ലോപ്പുകൾ ഈ പരാജയങ്ങൾക്കിടയിലും തന്റെ ആക്ഷൻ സിനിമകളായ ഖിലാഡി സീരീസിലൂടെ അക്ഷയ് കുമാർ ഒന്നോ രണ്ടോ ഹിറ്റുകൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഖിലാഡി സീരീസിലെ അവസാന ചിത്രം ഖിലാഡി ഫോർ ട്വന്റി വൻ പരാജയമായിരുന്നു രണ്ടായിരത്തിൽ തന്നെയാണ് അക്ഷയ് കുമാർ പ്രിയദർശൻ ചിത്രങ്ങളുടെ തുടക്കവും ഇരുവരുടെയും ആദ്യ ചിത്രമായ ഹേരാ സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ലെങ്കിലും ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം നേടിയിരുന്നു എന്നാൽ അതിനുശേഷം വന്ന ഗരം മസാല ബഗംബാങ് ബൂൽബുലയ്യ എന്നീ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായി തൊണ്ണൂറുകളിൽ ആക്ഷൻ സിനിമകളിൽ മാത്രം ഒതുങ്ങിപ്പോയിരുന്ന അക്ഷയ് കുമാറിന്റെ കരിയർ മാറാൻ ഇന്ത്യൻ സിനിമയുടെ ആദ്യ സൂപ്പർ സ്റ്റാറായ രാജേഷ് ഖന്നയും ഒരു ഘടകമായിരുന്നു അക്ഷയ്കുമാറിന്റെ ഭാര്യ ക്വിങ്കിൾ ഖന്നയുടെ പിതാവ് കൂടിയാണ് രാജേഷ് ഖന്ന പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കുന്ന സിനിമകളാണ് ചെയ്യേണ്ടത് അതിൽ കോമഡിയും ആക്ഷനും എല്ലാം ഉണ്ടാവാം സിനിമയ്ക്ക് പ്രേക്ഷകർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനും സാധിക്കണം എന്തെങ്കിലും ഒരു പർപ്പസ് സിനിമയിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ഖിലാഡി സീരീസ് ചെയ്യുന്നത് അവസാനിപ്പിക്കണം എന്നാണ് രാജേഷ് ഖന്ന അക്ഷയ് കുമാറിനോട് പറഞ്ഞത് ആ ഉപദേശം അക്ഷയ് കുമാറിന്റെ അഭിനയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹയസ്റ്റ് പെയ്ഡ് എന്റർടൈനേഴ്സ് എന്ന ഫോബ്സ് മാഗസിന്റെ ലിസ്റ്റിൽ അക്ഷയ് കുമാറും ഇടം നേടിയിരുന്നു ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ നാലാമതാണ് അക്ഷയ് കുമാർ ആക്ഷൻ സ്റ്റാറിൽ നിന്ന് പ്രിയദർശൻ കൂട്ടുകെട്ടിൽ കോമഡിയിലേക്ക് ട്രാക്ക് മാറ്റാൻ കഴിഞ്ഞ അക്ഷയ് കുമാർ തീവ്ര ദേശീയത വിളമ്പുന്നവരുടെ പോസ്റ്റർ ബോയിയായി സിനിമയ്ക്ക് അകത്തും പുറത്തും മാറ്റിയ ട്രാക്കിന്റെ കാലാവധി കഴിഞ്ഞുവെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏറെ കൊട്ടിഘോഷിച്ചെത്തിയ സാമ്രാട് പൃഥ്വിരാജ് വിജയിപ്പിക്കാൻ അക്ഷയ്കുമാറിന്റെ ഫാൻ ബേസിനും ബി ജെ പി സംഘപരിവാർ പിന്തുണയ്ക്കും കഴിഞ്ഞില്ല മുന്നൂറ് കോടിക്കടുത്ത് ചിലവ് വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയത് വെറും എൺപത്തിയേഴ് കോടി മാത്രമാണ് സിനിമയുടെ പരാജയത്തിൽ നിർമ്മാതാവ് ആദിത്യ ചോപ്ര വരെ അക്ഷയ്കുമാറിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു സാമ്രാട് പൃഥ്വിരാജിന്റെ റിലീസിനോടനുബന്ധിച്ചു യു പി മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ചിത്രം ടാക്സ് ഫ്രീ ആക്കിയിരുന്നു ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗവത് ചിത്രത്തെ വിശേഷിപ്പിച്ചത് വേൾഡ് ക്ലാസ് എന്നാണ് പക്ഷെ സിനിമ കാണാൻ പ്രേക്ഷകർ വരാൻ തയ്യാറായില്ല അപ്രതീക്ഷിതമായെത്തിയ സാമ്രാട്ട് പൃഥ്വിരാജിന്റെ പരാജയത്തിൽ നിന്നെങ്കിലും തീവ്ര ദേശീയത കൊണ്ട് മാത്രം എക്കാലത്തും ബോക്സ് ഓഫീസിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് താരവും ബോളിവുഡും തിരിച്ചറിയേണ്ടതുണ്ട് പക്ഷേ അത് അടുത്തൊന്നും ഉണ്ടാവില്ലെന്നാണ് ഇനി വരാനിരിക്കുന്ന താരത്തിന്റെ ചിത്രങ്ങളും സൂചന നൽകുന്നത്